നമ്മളിവിടെ ഓൾറെഡി രണ്ട് വിഷയങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതിൽ ആദ്യത്തെ വിഷയം ബിബ്ലിയോളജി അല്ലെങ്കിൽ വേദപുസ്തക ശാസ്ത്രം എന്നുള്ള വിഷയമായിരുന്നു. ആദ്യത്തെ വിഷയമായിട്ട് ബിബ്ലിയോളജി എടുത്തതിന് കാരണമുണ്ട്. ഈ വേദപുസ്തകത്തെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അത് വളരെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ വേദപുസ്തക വ്യാഖ്യാനം നമുക്ക് മനസ്സിലാകത്തുള്ളൂ, നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. പ്ലസ് തെറ്റായ വ്യാഖ്യാനങ്ങൾ വളരെയധികം ഉള്ളതുകൊണ്ട് ആ തെറ്റായ വ്യാഖ്യാനങ്ങളെ റിജക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ വേദപുസ്തക ശാസ്ത്രം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് നമ്മളിവിടെ എടുത്തതാണ് വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം. കാരണം ഈ വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു 1000 രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അത് പ്രോപ്പർലി മനസ്സിലായെങ്കിൽ മാത്രമേ വ്യാഖ്യാന ശാസ്ത്രം ശരിയായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ ഒരു ഇറ്റ് ഈസ് എ ജോക്ക്, എന്നാൽ വ്യാഖ്യാന ശാസ്ത്രത്തെ അത് നല്ലതുപോലെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നു. രണ്ട് നായ്ക്കൾ, ഭയങ്കര അരാജകത്വത്തിൽ വിശ്വസിക്കുന്ന രണ്ട് നായ്ക്കൾ, കുളിക്കത്തില്ല, ഡ്രസ്സ് മാറത്തില്ല, ഇരിക്കുന്നിടത്ത് തന്നെ എല്ലാ രീതിയിലുള്ള എക്സ്ക്രീഷൻ അതിൽ തന്നെ കിടക്കുക. അത് കണ്ടു കഴിഞ്ഞപ്പം ഒരു ചേട്ടന് തന്നെയാണ് അവരെ റോഡിൽ നിന്ന് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് പട്ടിക്കൂട്ടിലിട്ട് കെട്ടി. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ അവർക്ക് കാണാനൊരു ചാൻസ് കിട്ടുമായിരുന്നു. ഇപ്പം രണ്ടുപേരും കൂടെ തീരുമാനിച്ചു നമ്മുടെ ലൈഫ് ഇതല്ല, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അരാജകത്വമാണ്, അതുകൊണ്ട് ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഓടിപ്പോകണം. അങ്ങനെ അവർ പ്ലാൻ എല്ലാം ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പം അതിൽ ഇളയവൻ, അവന് പോകുന്ന കാര്യം പിന്നെ മിണ്ടത്തില്ല. മൂത്തവന് വലിയ സംശയമായി. ഒരാഴ്ച കൂടെ കഴിഞ്ഞ് ചാൻസ് കിട്ടിയപ്പോൾ മൂത്തവൻ ചോദിച്ചടാ, നമ്മൾ അരാജകത്തിൽ വിശ്വസിക്കുന്നവരാണ്, നമ്മൾ എത്രയും വേഗം ഇവിടുന്ന് ഓടിപ്പോകാനാണ് തീരുമാനിച്ചത്, ഇപ്പം നീ ആ വിഷയത്തിലൊന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞ് ചേട്ടായി ഒരു പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ട്, ഞങ്ങളുടെ വീട്ടുകാരന് പരമസുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്, പഠിക്കത്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഉടമസ്ഥൻ തൻ്റെ ഇളയ കുട്ടിയോട് പറയുന്നത് കേട്ടു, നീ ഈ പ്രാവശ്യം തോറ്റുപോയാൽ ഈ നായുമായിട്ട് നിന്നെ കിട്ടിച്ച് വിടുന്നതായിരിക്കുമെന്ന്. അപ്പോൾ എനിക്കങ്ങനെ ഒരു ചാൻസ് വന്നപ്പം ഞാൻ ചേട്ടായി അതെങ്ങനെയാണ് വിടുന്നത്. ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ മിസ് ഇൻറ്റർപ്രറ്റേഷൻ. ആലങ്കാരിക ഭാഷയിൽ പറയുന്നതിനെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ പിന്നെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ആലങ്കാരികമായിട്ട് വ്യാഖ്യാനിച്ച് അർത്ഥം അനർത്ഥമാക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഹെർമിനിയൂട്ടിക്സ് അല്ലെങ്കിൽ വേദോസ്ത വ്യാഖ്യാന ശാസ്ത്രത്തിന് ഇത്രയും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഈ രണ്ട് വിഷയങ്ങളുടെ ഔട്ട്ലൈൻസ് ലഭ്യമാണ്. പുതിയതായിട്ട് വന്ന സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ ഔട്ട്ലൈൻസ് ഇവിടുന്ന് റിസീവ് ചെയ്യാവുന്നതാണ്. ക്രിസ്റ്റോളജി അത് കഴിഞ്ഞ് എടുക്കാൻ കാരണം നമ്മുടെ വേദപുസ്തകത്തെക്കുറിച്ച് വേദപുസ്തകം തന്നെ എന്ത് പറയുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി, വേദപുസ്തകം എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിപ്രധാനമായ വിഷയമാണ് അല്ലെങ്കിൽ കേന്ദ്രബിന്ദുവാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ബൈബിളിൻ്റെ ഫോക്കസ് ആണെങ്കിലും ബൈബിളിലുള്ള എല്ലാ ഉപദേശങ്ങളും എല്ലാ വ്യക്തികളിൽ ഏറ്റവും അധികം ദുർവ്യാഖ്യാനിക്കപ്പെട്ട അല്ലെങ്കിൽ മിസ് ഇൻറ്റർപ്രറ്റ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ക്യാരക്ടറാണ് യേശു ക്രിസ്തു. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ യേശു ക്രിസ്തു എന്നുള്ള പേരുപയോഗിച്ച് എത്രയോ അക്രൈസ്തവർ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, എത്രയോ അക്രൈസ്തവർ. അതുപോലെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഒന്നും അറിയാൻ വയ്യാത്ത വ്യക്തികൾ, യേശു ക്രിസ്തു ആര്, എന്തിന് ഈ ലോകത്തിൽ മനുഷ്യരൂപം എടുത്ത് വന്നു, ക്രൂശിൽ എന്തിനു മരിച്ചു, ഇതൊന്നും അറിയാൻ വയ്യാത്ത എത്രയോ ആളുകൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് പല പുസ്തകങ്ങൾ അടുത്തിടയ്ക്ക് എൻ്റെ കാഴ്ചയിൽപ്പെട്ടു. ഐ വാസ് സർപ്രൈസ്ഡ്. അവർക്ക് യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുണ്ട്, എന്നാൽ ബൈബിളിൽ പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ല അവർ പറയുന്നത്. അതിൻ്റെ കോംപ്ലിക്കേഷൻ, വേദപുസ്തകം പറയുന്നത് യേശു ക്രിസ്തു സത്യദൈവമാണെന്ന്, അതേ സമയത്ത് വേദപുസ്തകം ഓർപ്പിക്കുന്ന യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണെന്ന്. അങ്ങനെ ഒരു വ്യക്തി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നത് മനുഷ്യബുദ്ധിയും കൊണ്ട് മനസ്സിലാക്കാൻ വിഷമമാണ്. വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം പഠിപ്പിച്ചപ്പോഴും
അതുപോലെ തന്നെ ബിബ്ലിയോളജി പഠിപ്പിച്ചപ്പം ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്, ബൈബിളിനെ കുറിച്ചുള്ള പല സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ വിശ്വാസം കൊണ്ട് അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. അത് തിരുവെഴുത്ത് അങ്ങനെ പറയുന്നു, നമ്മളത് അതുപോലെ തന്നെ അംഗീകരിക്കുന്നു. യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് ഒരു നല്ല ശതമാനം ആളുകൾ മാനുഷബുദ്ധിയും കൊണ്ട് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ കാരണം കൊണ്ട് ഇന്ന് ലോകത്തിൽ യേശു എന്ന് പറയപ്പെടുന്ന ഒരു ക്യാരക്ടർ, ഒരു 100 പേര് യേശു എന്ന് പറയുമ്പോൾ അവർ 150 അർത്ഥത്തോടെയാണ് അത് പറയുന്നതെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ക്രിസ്റ്റോളജി മുന്നോട്ട് പോകുന്നതിന് മുൻപ്, അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ, ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ ഭൂതങ്ങളുടെ സഹായം കൊണ്ട് പല രീതിയിലുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് 20-ാം നൂറ്റാണ്ടിൽ വളരെ അഗ്രസീവായിട്ട് തുടങ്ങിയൊരു വ്യക്തിയായിരുന്നു ബെന്നിഹിൻ. ബെന്നിഹിൻ്റെ ഹിസ്റ്ററി നാം വായിക്കുമ്പോൾ ബെന്നിഹിൻ ചെയ്യുന്ന സർവകാര്യങ്ങളും അത് ഭൂതാത്മാക്കളുടെ ശക്തിയും കൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ബെന്നിഹിൻ പറയുന്നത് അതെല്ലാം യേശുവിൻ്റെ ഹെൽപ്പും കൊണ്ടാണ്. അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ യേശു എന്ന് പറയുന്നത് അത് അവർക്ക് വെറും ഒരു ഏതോ ഒരു ക്യാരക്ടറാണ്, അല്ലാതെ ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തു അല്ല. ചില വർഷങ്ങൾക്ക് മുൻപ്, 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ ഒരു ഗ്രൂപ്പിനെ പരിചയപ്പെട്ടു. അവർ ആചാര്യ രജനീഷിൻ്റെ അതേ ഉപദേശമാണ്. ആ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും ആ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ സ്ത്രീകളുമായിട്ടും ലൈംഗിക ബന്ധമാകാം. ആ ഗ്രൂപ്പിൻ്റെ പേര് ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നാണ്. ചിൽഡ്രൻ ഓഫ് ഗോഡ് ദുരുപദേശമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അതിനൊരു കാരണം, സാധാരണ ദുരുപദേശ സംഘങ്ങൾ രക്ഷയുടെ സുവിശേഷത്തെ അല്ലെങ്കിൽ രക്ഷയുടെ സന്ദേശത്തെയാണ് ആദ്യമേ വളച്ചൊടിക്കുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, ഇവർ രക്ഷയുടെ ഉപദേശത്തെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. മനുഷ്യൻ പാപിയാണ്, പാപിയായ മനുഷ്യൻ അവനെ തന്നെ രക്ഷിക്കാൻ സാധിക്കത്തില്ല, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ആ മരണം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചതുകൊണ്ട് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ മാത്രമേ രക്ഷ പ്രാപിക്കത്തുള്ളെന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം യാതൊരു രീതിയിലും ഡിസ്റ്റോർഷൻ ഇല്ലാതെ അവർ പഠിപ്പിക്കുന്നു. പ്ലസ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ, ഈ പല കൾട്ടുകൾ 6 ദിവസം കൊണ്ടല്ലോ കർത്താവ് ആകാശത്തെയും ഭൂമിയെയും അതിലുള്ള സർവത്തെയും സൃഷ്ടിച്ചതെന്നുള്ളതിനെ അറ്റാക്ക് ചെയ്യുന്നു. ചിൽഡ്രൻ ഓഫ് ഗോഡ് അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് പഠിപ്പിക്കുന്നു. അങ്ങനെ ഡോക്ട്രീൻ ഓഫ് ക്രിയേഷൻ ആൻഡ് ഡോക്ട്രീൻ ഓഫ് റിഡംഷൻ അവർ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് അവരെ മനസ്സിലാക്കാൻ വലിയ വിഷമമാണ്. അതേ ഡോക്ട്രീനാണ് ചിൽഡ്രൻ ഓഫ് ഗോഡിൻ്റേത്. ചിൽഡ്രൻ ഓഫ് ഗോഡിനെ മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുള്ളത് അവർ ഹെവൻലി മ്യൂസിക്, അതുപോലെ വേറെ പല രീതിയിലുള്ള പേരുകളും ഉപയോഗിക്കുന്നുണ്ട്. എനിക്കവരെ നല്ലതുപോലെ അറിയാം, കാരണം ഞാൻ അവരുമായിട്ട് ഫസ്റ്റ് ഹാൻഡ് ഇടപെട്ടിട്ടുള്ളതാണ്. അവരോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉപദേശം, ഏത് പുരുഷന് വേണമെങ്കിലും ഈ സമൂഹത്തിലുള്ള ഏത് സ്ത്രീയുടെ കൂടെ ശയിക്കാം, അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. ഉടനെ അവർ ഇറ്റ് ഈസ് ജീസസ്. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്കങ്ങ് തോന്നും വലിയ ആത്മീകന്മാരാണെന്ന്. അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ജീസസ് എന്നവർ പറയുമ്പോൾ, ജീസസ് എന്നുള്ളത് ഒരു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല അവർ പറയുന്നത്. ജീസസ് എന്നുള്ളത് ഒരു ക്യാച്ച് ഫ്രേസ് ആണ്, ഒരു സ്ലോഗനാണ്, ഒരു മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഉപയോഗിച്ച് അവർ ജനത്തെ കൺഫ്യൂസ് ചെയ്യുകയാണ്. സോ ഭൂതങ്ങളുടെ ശക്തിയും കൊണ്ട് മനുഷ്യരുടെ ഇടയ്ക്ക് അത്ഭുതം കാണിക്കുന്ന ബെന്നിഹീനാണെങ്കിലും, അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ചിൽഡ്രൻ ഓഫ് ഗോഡ് ആണെങ്കിലും, അവർ ജീസസ് എന്നുള്ള പേര് ഉപയോഗിക്കുമ്പം അത് ബൈബിളിലെ യേശു ക്രിസ്തു അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും മാത്രമേ കണക്ഷനുള്ളൂ. അവരും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്, അതുപോലുള്ള കണക്ഷനേ ഉള്ളൂ. ഡേവിഡ് എന്നും പറഞ്ഞ ഒരു വ്യക്തിയാണ് അത് തുടങ്ങിയത്. എവൻച്വലി ഡേവിഡ് മോസസ് എന്ന് പുള്ളി പേരെടുത്തു. ആൻഡ് 10-13 ഭാര്യമാരുണ്ടായിരുന്നു. പുള്ളിയുടെ സ്വന്തം മകളെ പോലും വിവാഹം കഴിക്കാൻ വേണ്ടി ശ്രമിച്ചു, അതിനുവേണ്ടിയുള്ള വെളിപ്പാട് ലഭിച്ചു, അങ്ങനെയൊക്കെയുണ്ട്. ഇവരെല്ലാം ജീസസ് എന്ന് പിന്നെയും ജീസസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അത് കർത്താവായ യേശു ക്രിസ്തു അല്ലായിരുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ ക്രിസ്റ്റോളജിയുടെ ഔട്ട്ലൈൻസ് ഓപ്പൺ ചെയ്താൽ നമുക്ക് പോയിൻ്റ് നമ്പർ 1 തൊട്ടങ്ങോട്ട് തുടങ്ങാം.
ഞാൻ ഓർപ്പിച്ചതുപോലെ ഞാൻ പോയിൻ്റ് നമ്പറേ പറയത്തുള്ളൂ, കാരണം എൻ്റെ കയ്യിലുള്ള ഈ നോട്ട്സും നിങ്ങളുടെ കയ്യിലുള്ള പേജസും തമ്മിൽ മാച്ച് ചെയ്യത്തില്ല. നമ്മൾ ഇവിടെ ബേത്ലഹേമിൽ ജനിച്ച് നാല് സുവിശേഷങ്ങളിൽ ഏത് വ്യക്തിയുടെ ഹിസ്റ്ററിയാണ് തന്നിരിക്കുന്നത്? നമ്മൾ സാധാരണ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വവും ആളത്വവും പ്രവർത്തനവുമാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തീയ വിശ്വാസികളായ നാം ക്രിസ്തീയ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ജീസസ് 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 എന്ന് ഓരോരുത്തർ പറയുമ്പോൾ അത് ഇതേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നാല് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതുപോലെ മറ്റ് 21 ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് ആരും ചിന്തിക്കരുത്. നമ്മളിവിടെ ഞാൻ ഓർപ്പിച്ചതുപോലെ ജീസസ് 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 എന്ന് ആളുകൾ പറയുന്നത് അത് എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൾട്ടുകാർ പറയുന്ന ജീസസ് അത് പലതും യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ല, അത് ലൂസിഫറിൻ്റെ മറ്റൊരു പേരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ചിൽഡ്രൻ ഓഫ് ഗോഡ് ഇറ്റ് ഈസ് ജീസസ് എന്ന് പറയുമ്പോൾ അവിടെ ജീസസ് എന്നുള്ളത് ആ ബൈബിളിൽ പറയുന്ന ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചു തന്നിരിക്കുന്ന അതെങ്ങനെയാണ്, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ, ജീസസ് ഒരെണ്ണമല്ലേ ഉള്ളത്? അല്ല, ജീസസ് എന്നുള്ളത് യഹൂദന്മാരുടെ ഇടയ്ക്കുള്ള ഒരു കോമൺ ഒരു പേരാണ്. ജോൺസൺ എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കൊരു കോമൺ പേരാണ്, അല്ലെ വൈഡായിട്ട് ഉപയോഗിക്കുന്നത്. മാത്യൂസ് എന്നുള്ളത് വളരെ വൈഡായിട്ട് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പേരാണ്. അതുപോലെ തന്നെ യഹൂദന്മാരുടെ ഇടയ്ക്ക് വളരെ പോപ്പുലറായിട്ടുള്ളൊരു കോമൺ ഒരു പേരാണ് ജീസസ് എന്നുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു പേരാണ് ജോഷുവ. പഴയ നിയമത്തിൽ ജോഷുവ എന്ന് എബ്രായ ഭാഷയിൽ പറയുന്നത് അത് ഗ്രീക്ക് ഭാഷയിൽ വന്നപ്പം ജീസസിന് അല്ലെ ഇസൗസ് ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുന്നത്. ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. സോ ഇവരെല്ലാം ഈ ജീസസ് 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 എന്ന് പറയുമ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവിടുന്ന് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ലോർഡ് ജീസസ് ക്രൈസ്റ്റിനെക്കുറിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഹോൾ ലോകത്തിൻ്റെ ഹിസ്റ്ററിയുടെ കേന്ദ്ര പുരുഷനാണ്. ഈസ് എ സെൻട്രൽ ഫിഗർ. നിങ്ങൾ ചോദിച്ചെന്നിരിക്കാതെ എങ്ങനെയാണ് ലോകത്തിൽ ചിലയിടത്ത് മുസ്ലിംസാണുള്ളത്, ചിലയിടത്ത് ഹിന്ദുസാണുള്ളത്, മറ്റ് ചിലയിടത്ത് നിരീശ്വരവാദികളാണ്. ഈ സെൻട്രൽ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 6000 വർഷത്തെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 4000 വർഷങ്ങളിൽ ഏകദേശം ഇങ്ങനൊരു വ്യക്തി ഈ ലോകത്തിൽ കടന്നു വരുമെന്ന് ലോകരക്ഷിതാവായി മാറുമെന്നുള്ളത് ഏകദേശം 1000 പ്രവചനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് ലോകത്തിൽ വന്ന് മനുഷ്യപാപത്തിന് വേണ്ടി മരിച്ച് സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞ 2000 വർഷങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിലും കർത്താവ് ഒരു സെൻട്രൽ ഒരു ഫിഗറായിട്ട് വന്നിരിക്കുകയാണ്. ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിൽ എത്രയോ പദപ്രയോഗങ്ങൾ അത് ആക്ച്വലി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ടീച്ചിങ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പ്രോഡിഗൽ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളായ നമുക്കതിൻ്റെ ഡീറ്റെയിൽ അർത്ഥം അറിയാമെങ്കിൽ അവിശ്വാസികളായ ആളുകൾക്ക് പോലും പ്രോഡിഗൽ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ ഗുഡ് സാമരിറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ വായിക്കുന്ന വിശ്വാസികളായ നമുക്കതിൻ്റെ ഡീറ്റെയിൽ അറിയാമെങ്കിൽ ബൈബിൾ വായിക്കാത്ത ആളുകൾക്കും ഗുഡ് സാമരിറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അങ്ങനെ പല കാരണം കൊണ്ട് യേശു ക്രിസ്തു വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു കേന്ദ്ര ഒരു സെൻട്രൽ ഫിഗറാണ്. അങ്ങനെ ഒരു വ്യക്തി സെൻട്രൽ ഫിഗർ ആകുമ്പം വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കോംപ്ലിക്കേഷൻ, ഓരോ വ്യക്തിയും ഈ കാണുന്ന വ്യക്തിയെ അവരവരുടെ ഫിലോസഫിക്കനുസരിച്ച് അവരവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനനുസരിച്ച് അവരവരുടെ മതത്തിനനുസരിച്ച്
അല്ലെങ്കിൽ മതമില്ലാത്തവനാണെങ്കിൽ അവനവൻ്റെ യുക്തിവാദത്തിനനുസരിച്ച് യേശുക്രിസ്തുവിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ലോക പ്രശസ്തനായ യുക്തിവാദി ജോസഫ് ഇടമറുക ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല, അതൊരു സാങ്കല്പിക ഫിഗറാണെന്നുള്ളത് സ്ഥാപിച്ചു. അവിടുന്ന് തുടങ്ങി ഈ കാശ്മീറിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, പുള്ളിയാണ് അഹമ്മദിയ മുസ്ലിം കൾട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ അഹമ്മദിയ മുസ്ലിംസിനെ കേരളത്തിൽ ഖാദിയാനികൾ എന്നും പറയും. ഇന്ന് ലോകത്തിൽ അവരുടെ സംഖ്യ കോടിക്കണക്കിനാണ്. അവർക്ക് അവരുടേതായ റേഡിയോ സ്റ്റേഷൻ വരെയുണ്ട്. അവരും യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ അവർ ഏത് യേശുവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അത് ബൈബിളിലെ യേശു അല്ലെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അവർ പറയുന്നത് ക്രൂശിൽ മരിച്ചില്ലായിരുന്നു, ആൻഡ് ഇന്ത്യയിൽ വന്ന് പ്രോബബ്ലി ഹഠയോഗ ഒക്കെ പഠിച്ചിട്ട് പോയ വ്യക്തിയായിരുന്നുകൊണ്ട് ക്രൂസിഫിക്കേഷൻ കഴിഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം ഹാർട്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു, അവരെടുത്തു അടക്കി, അവിടുന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്ത് വന്ന് പല രീതിയിലുള്ള ഈ സസ്യാദികൾ ലേപനം ചെയ്ത് രക്ഷപ്പെട്ട് കാശ്മീരിൽ വന്ന് പ്രോബബ്ലി വിവാഹം കഴിച്ച് സന്തതികളെ ജനിപ്പിച്ച് 130-ാം വയസ്സ് വരെ ജീവിച്ച് മരിച്ചു കഴിഞ്ഞ് കാശ്മീരിൽ അടക്കപ്പെട്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് ബൈബിളിലെ യേശുവല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതല്ലാതെ വേറെ കുറേ ടീച്ചിങ്സ് ഉണ്ട്. നിങ്ങൾ ചിലപ്പം അടുത്ത ഇടയ്ക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള പല നോവൽസിനെ കുറിച്ച് കേട്ട് കാണും. ഡാൻ ബ്രൗണിൻ്റെ നോവൽസിനെ കുറിച്ച് കേട്ട് കാണും. ഡാൻ ബ്രൗണിൻ്റെ നോവൽസിലൊക്കെ ഒരു യേശുവിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ആ യേശു യേശുവിൻ്റെ ശിഷ്യന്മാരായ മറിയമാരിൽ ഒരു മറിയെ വിവാഹം ചെയ്ത് അങ്ങനെ ആ യേശുവിൻ്റെ സന്തതികൾ ഇന്നും ഈ ലോകത്തിലുണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. അത് ബൈബിളിലെ യേശുവല്ല. സോ യേശുക്രിസ്തു ഈ ലോക ഹിസ്റ്ററിയുടെ ഒരു സെൻട്രൽ ഫിഗർ ആയതിൻ്റെ കാരണം കൊണ്ട് ഓരോരുത്തരും അവരവരുടെ ഫിലോസഫിക്ക് അനുസരിച്ച് യേശുക്രിസ്തുവിനെ വ്യാഖ്യാനിക്കാനും പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കാനും പ്രസൻറ്റ് ചെയ്യാനും ശ്രമിക്കുന്നത് ക്രിസ്ത്യാനികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചെന്നിരിക്കുക, എന്താ ജോൺസൺ ബ്രദർ പറയുന്നത്? നമ്മൾ ബൈബിളിൽ വിശ്വസിക്കുന്ന ആളുകളല്ലേ നമ്മൾ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും ആകുന്നുണ്ട്. ഈ പല രീതിയിലുള്ള നിഗൂഢ ശക്തികളുടെ സഹായം കൊണ്ട് സൗഖ്യം നൽകുന്ന ആളുകൾ ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. അവരെല്ലാം പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാണെന്ന്. എത്രയോ വിശ്വാസികൾ അതിൽ പെട്ടിട്ടുണ്ട്. അത് ഏത് യേശുവാണ്? അത് ബൈബിളിൽ പറയുന്ന യേശു അല്ല എന്നുള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് ഹിസ്റ്ററിയുടെ സെൻട്രൽ ഫിഗർ ആയതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ആ ക്രിസ്തുവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ആ ക്രിസ്തുവാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ക്രിസ്തീയ വിശ്വാസം അത് പൂർണ്ണമായിട്ടും ക്രിസ്തുവിൽ ബേസ്ഡ് ആണ്, യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ്. നിങ്ങൾ ചോദിക്കും, സോ വാട്ട്, അത് അതിനെന്നാ വലിയ കാര്യം? നമ്മുടെ ചുറ്റിന് എത്രയോ മതങ്ങളുണ്ട്. ആ മതങ്ങളെല്ലാം അവരവരുടെ മതത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളിൽ അധിഷ്ഠിതമാണ്? നോ. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിനുള്ള മറ്റു മതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ബുദ്ധമതം, ജൈനമതം, ടാവോ മതം, ഷിൻറ്റോ മതം, ഇതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ഫിഗർ മഹാവീർ സ്വാമി, ശ്രീ ബുദ്ധ, ഇവരിലൊന്നും കൺഫ്യൂഷ്യസ്, ഇവരിൽ വിശ്വസിച്ചില്ലെങ്കിലും മതത്തിന് യാതൊരു പ്രോബ്ലം വരുന്നില്ല. പേർഷ്യൻ മതം എന്ന് പറഞ്ഞാൽ അതിനൊരു സെൻട്രൽ ഫിഗറേ ഇല്ല. അതിൽ ഫോഴ്സസ് ഓഫ് ലൈറ്റ് ആൻഡ് ഫോഴ്സസ് ഓഫ് ഡാർക്ക്നെസ് തുല്യശക്തികളാണ്, അല്ലാതെ അതിനെ സ്ഥാപിച്ച ആളുകൾ അവിടെ ഒന്നുമല്ല. എന്നാൽ ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ആണ് അതിൻ്റെ സെൻട്രൽ ഫിഗർ. ആ യേശു ക്രിസ്തുവിനെ സെൻട്രൽ ഫിഗറായിട്ട് ഒരാൾ അംഗീകരിച്ചില്ലെങ്കിൽ അവിടെ ക്രിസ്തീയ വിശ്വാസമില്ല. നമ്മൾ എന്തുകൊണ്ടാണ് യഹോവ സാക്ഷികളെയും സാബത്തുകാരെയും അതുപോലെ തന്നെ വേറെ ധാരാളം കൾട്ടുകളെ കൾട്ടുകൾ നല്ല ദുരുപദേശ സംഘം എന്ന് പറയുന്നത്? കാരണം ഇവരെല്ലാം ജീസസ് എന്നുള്ള പേര് മെൻഷൻ ചെയ്തെങ്കിലും ബൈബിളിലുള്ള
കർത്താവായ യേശു ക്രിസ്തു നാല് സുവിശേഷങ്ങളും 21 ലേഖനങ്ങളും അല്ലാതെ പുതിയ നിയമത്തിലെ മറ്റു ബുക്സ് വെളിപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ല വിശ്വസിക്കുന്നത്. അതുപോലെ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാതെ പഴയ നിയമത്തിലെ ന്യായപ്രമാണം മുഴുവൻ ആചരിച്ചു കഴിഞ്ഞാൽ അവന് രക്ഷയില്ല. മറ്റ് മതങ്ങളിലെല്ലാം മതത്തിൻ്റെ കേന്ദ്ര സെൻട്രൽ ഫിഗറിനെ നിഷേധിച്ചു അല്ലെ വിശ്വസിക്കാതിരുന്നാൽ തന്നെ ആ മതത്തിന് യാതൊരു കുഴപ്പം വരുന്നില്ല. എന്നാൽ ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ആര് റിജക്റ്റ് ചെയ്യുന്നു ആ വ്യക്തി ഒരു ക്രിസ്തീയ വിശ്വാസിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ തൊട്ട് നമുക്ക് ധാരാളം സ്റ്റേറ്റ്മെൻറ്സ് ലഭിക്കുന്നു. സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞത് തൊട്ട് പഴയ നിയമത്തിൽ നൂറുകണക്കിന് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചനങ്ങളുണ്ട്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞത്, എന്നാൽ ദൈവാത്മാവ് പഴയ നിയമത്തിൽ രേഖപ്പെടുത്താത്ത ധാരാളം സ്റ്റേറ്റ്മെൻസ് ഉണ്ട്. അതെല്ലാത്തിനെക്കുറിച്ച് ഫ്ലേവിയസ് ജോസീഫസ് പറയുന്നതെല്ലാം കൂടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ബൈബിളിൽ രേഖപ്പെടുത്തണമെന്ന് ദൈവാത്മാവിന് തോന്നാത്തത് അതെല്ലാം കൂടെ ചേർന്ന 1000 പ്രവചനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഉണ്ടായിരുന്നെന്നാണ്. സോ പഴയ നിയമം കർത്താവായ യേശു ക്രിസ്തുവിനെ സാദൃശ്യങ്ങളായിട്ട്, നിഴലുകളായിട്ട്, അതുപോലെ വ്യക്തമായ പ്രവചനങ്ങളിൽ കൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. സാദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാഗമന കൂടാരത്തിലുള്ള പല കാര്യങ്ങൾ, അത് കർത്താവിൻ്റെ സാദൃശ്യമായിരുന്നു. അതുപോലെ തന്നെ നിഴൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗം, പാപയാഗം സ്പെഷ്യലി, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്യാഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഴയ നിയമത്തിൽ ധാരാളം പ്രവചനങ്ങൾ ഉണ്ടായിരുന്നെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. സങ്കീർത്തനങ്ങളിലുണ്ടായിരുന്നു, ദാനിയൽ പ്രവചനത്തിലുണ്ട്, അതല്ലാതെ മറ്റ് പല പ്രവചനങ്ങളിലുണ്ടെന്നുള്ളത് നമുക്കറിയാം. സോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മറ്റ് മതങ്ങളിൽ അവരുടെ മതത്തിൻ്റെ സെൻട്രൽ ഫിഗറിനെ പോലെയല്ല കർത്താവായ യേശു ക്രിസ്തു. ഈ മതങ്ങളിലൊന്നും അവരുടെ സെൻട്രൽ ഫിഗറിനെക്കുറിച്ച് പ്രവചനമോ നിഴലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബൈബിളിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നൂറുകണക്കിന് പ്രവചനങ്ങളുണ്ടായിരുന്നു, അല്ല ഉണ്ട് പഴയ നിയമത്തിൽ. പ്ലസ് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പഠിപ്പിച്ച, വാമൊഴിയായി പഠിപ്പിച്ച പല കാര്യങ്ങൾ യഹൂദന്മാർ തലമുറ തലമുറ സൂക്ഷിച്ചു വെച്ച് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരമായിട്ട് ഈ ലോകത്തിൽ വന്ന സമയത്ത് ഏകദേശം 1000 പ്രവചനങ്ങൾ അന്ന് അലൈവായിരുന്നെന്നുള്ള കാര്യങ്ങളൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മറ്റൊരു മതത്തിലുമില്ല. അതുകൊണ്ട് മറ്റൊരു മതത്തിലെ സെൻട്രൽ ഫിഗർ അല്ലെങ്കിൽ മറ്റൊരു മതത്തിലെ അവതാരം കർത്താവായ യേശുവിനെ പോലെയല്ല, കർത്താവായ യേശു ക്രിസ്തു ആ അവതാരങ്ങളെ പോലെയല്ല എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അതിൽ പ്രത്യേകിച്ച് അവതാരം എന്നുള്ള വാക്ക് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഹിന്ദു മതമാണ്. ഹിന്ദു മതം ദശാവതാരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അതിലെ 9 അവതാരങ്ങൾ വന്നു കഴിഞ്ഞെന്നും 10-ാമത്തെ അവതാരം വരാനിരിക്കുന്നതേ ഉള്ളൂ, കൽക്കി അവതാരം വരാനിരിക്കുന്നതേ ഉള്ളെന്ന് പഠിപ്പിക്കുന്നെങ്കിലും വന്നിട്ടുള്ള എന്ന് പറയപ്പെടുന്ന 9 അവതാരങ്ങൾ ആ മനുഷ്യജാതിയെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയല്ല, ഭക്തന്മാരെ അതത് സമയത്ത് അവർ നേരിട്ട ക്രൈസിസിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് 9 അവതാരങ്ങൾ ഉണ്ടായെന്നുള്ളതൂടെ ഹിന്ദു മതം പഠിപ്പിക്കുന്നു. സോ മറ്റ് മതങ്ങളിലുള്ള അവതാര സങ്കല്പങ്ങളും യേശു ക്രിസ്തുവിനെക്കുറിച്ച് വേദോത്സവം പഠിപ്പിക്കുന്നത് അത് ദേ ആർ നോട്ട് വൺ ആൻഡ് ദ സെയിം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞതുപോലെ തന്നെ മറ്റ് മതങ്ങളിൽ അവതാരങ്ങളും അവതാര പുരുഷന്മാരുണ്ടെങ്കിലും ആ അവതാരത്തിൽ ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. വിശ്വസിച്ചില്ലെങ്കിലും മതത്തിന് അവർക്ക് ആ മതത്തിലെ വിശ്വാസികളായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ യേശു ക്രിസ്തു ഇല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസമില്ല. കൊലോസി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 25 തൊട്ടുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കൊലോസി ലേഖനം 1-ാം അധ്യായം 25 തൊട്ട് നാം വായിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകൻ ആയിരിക്കുന്നു. 27-ാം വാക്യം, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി, ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു
നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് മനസ്സിലാക്കേണ്ടത്, മറ്റ് മതങ്ങൾ അവതാര പുരുഷങ്ങളെക്കുറിച്ച് പുരുഷന്മാരെക്കുറിച്ച് പറയുന്നെങ്കിലും അവർ ഈ ലോകത്തിൽ അവതാരമായിട്ട് വന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചെറിയൊരു ഗ്രൂപ്പിനെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലമിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ആ രക്ഷ കഴിഞ്ഞതോടെ, ആ പ്രോബ്ലമിൻ്റെ രക്ഷ കഴിഞ്ഞതോടെ അവതാരത്തിൻ്റെ റോൾ അവിടെ കഴിയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ കടന്നു വന്നത് ലോകത്തിലുള്ള സർവ്വ മനുഷ്യരുടെയും പാപം ചുമക്കുവാൻ വേണ്ടിയും സർവ്വ മനുഷ്യർക്ക് രക്ഷ ഓഫർ ചെയ്യുവാൻ വേണ്ടി, ഓഫർ ചെയ്ത് എല്ലാവരും അത് അംഗീകരിക്കുന്ന അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. എന്നാൽ എല്ലാവർക്കും രക്ഷ ഓഫർ ചെയ്യുവാനും അങ്ങനെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. സോ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അല്ലെ, കർത്താവായ യേശു ക്രിസ്തു വളരെ എല്ലാത്തിൽ നിന്ന് ഡിഫറൻ്റാണ്, എല്ലാത്തിൽ നിന്ന് യൂണീക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ബൈബിളിൻ്റെ സെൻട്രൽ തീം ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ സുവിശേഷം പറയുന്നു, സെൻട്രൽ തീം ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്ത്യാനികളൊരു ഗോസ്പൽ മീറ്റിംഗ്, ക്രിസ്ത്യാനികളിൽ നിന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് സത്യ ക്രിസ്ത്യാനികൾ, ഒരു ഗോസ്പൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോസ്പൽ മീറ്റിങ്ങിൻ്റെ മെയിൻ ലക്ഷ്യം ക്രിസ്ത്യാനികളല്ലാത്തവരോ ക്രിസ്ത്യാനികളായവരോ അവരോട് ദൈവത്തിൻ്റെ ആസ്തിക്യം തെളിയിക്കാൻ വന്നോ? അല്ല. ബൈബിളിലെ ഏതെങ്കിലും ഫിലോസഫി തെളിയിക്കാൻ വന്നോ? അല്ല. ഈവൻ ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ചുള്ള മീറ്റിംഗ് ഓർഗനൈസ് ചെയ്താലും, ബൈബിൾ ആൻഡ് ആർക്കിയോളജിയെക്കുറിച്ചുള്ള ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാലും, ഈ മീറ്റിങ്ങിൽ അതുപോലെ തന്നെ സെയിം മുസ്ലിംസ് ബൈബിളിൻ്റെ അഗെൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നു, അതിൻ്റെ അഗെൻസ്റ്റ് ആർഗ്യു ചെയ്യാൻ ചെന്നാലും ആ ക്രിസ്ത്യാനിയുടെ മെയിൻ ലക്ഷ്യം എന്താണ്? നിങ്ങൾ പറയുന്നത് തെറ്റ്, ഞങ്ങൾ പറയുന്നത് ശരി എന്ന് മാത്രം പറയാനല്ല, നിങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ കൊണ്ടിരുന്ന ഈ ആരോപണങ്ങൾ ഇതിലൊന്നും ഒരു വാല്യൂം ഇല്ല. പ്ലസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ പാപിയാണ്, ആ പാപിയായ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നത്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം എന്ന് പറയുവാൻ വേണ്ടിയാണ്. അങ്ങനെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹിസ്റ്ററിയുടെ സെൻട്രൽ സബ്ജക്റ്റാണ് എന്ന് മാത്രമല്ല, ബൈബിളിൻ്റെയും കേന്ദ്രബിന്ദുവാണ്. അതുകൊണ്ട് എവിടെ ഒരു ക്രിസ്ത്യൻ മീറ്റിംഗ് നമ്മൾ നടത്തുവാണെങ്കിലും, ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണെങ്കിലും, ഒരു കൺവെൻഷൻ ആണെങ്കിലും, അക്രൈസ്തവർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് നടത്തുവാണെങ്കിലും, അവിടെ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും പറയാറുണ്ട്, നമ്മൾ ബൈബിൾ ആൻഡ് ഹിസ്റ്ററി പറയാറുണ്ട്, ബൈബിൾ ആൻഡ് സയൻസ് പറയാറുണ്ട്, ബൈബിൾ ആൻഡ് ആർക്കിയോളജി പറയാം, മറ്റ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നുമല്ല ഫോക്കസ്. ഫോക്കസ് കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് രക്ഷ നൽകുവാൻ വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്നു, ആ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. അങ്ങനെ ബൈബിളിൻ്റെയും കേന്ദ്രബിന്ദു കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകന്മാരെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, പ്രവചനങ്ങൾ ധാരാളം കാണുന്നുണ്ട്. ആക്ച്വലി ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം മൂന്നിലൊന്ന്, ഏറ്റവും മിനിമം മൂന്നിലൊന്ന് പ്രവചനമാണ്. ആക്ച്വലി ഉത്തമഗീതം കഴിഞ്ഞാൽ പിന്നങ്ങ് മലാക്കി വരെ ഡയറക്റ്റ് പ്രവചനങ്ങളാണ്, വെളിപ്പാട് പുസ്തകം പ്രവചനമാണ്. എന്നാൽ ഇതല്ലാതെ തന്നെ പഴയ നിയമത്തിൽ ധാരാളം പ്രവചനമുള്ള പോർഷൻസ് ഉണ്ട്. സോ ഓൾമോസ്റ്റ് വൺ തേർഡ് പ്രവചനമാണ്. ഈ പ്രവചനങ്ങളിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ഫോക്കസ് രക്ഷിതാവ് എന്നുള്ള ഒരു വിഷയമാണ്. യോഹന്നാൻ 1:45 നാം ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാൻ 1:45 പഴയ നിയമത്തിലെ 39 ബുക്സിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമായിരുന്ന ഒരു വ്യക്തി പറയുന്നത്, ഫിലിപ്പോസ് നഥനയിലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ ഫോക്കസ്, സെൻട്രൽ പോയിൻ്റ് യേശു ക്രിസ്തുവാണ്. പ്രവാചകന്മാരുടെ ഫോക്കസ് യേശു ക്രിസ്തുവാണ്.
ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്നിവിടെ പറയുമ്പോൾ ഇത് പഴയ നിയമത്തിലെ 39 ബുക്സിനെ കാണിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അല്ലാതെ തന്നെ നമ്മൾ വേദപുസ്തകം പഴയ നിയമം പല ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്താൽ തന്നെ അതിൽ ക്ലിയർ കട്ട് ന്യായപ്രമാണം അല്ലാത്ത ബുക്സ്, ഹിസ്റ്ററി ബുക്സ്, അതും കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാതെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം അതിൻ്റെ റെഫറൻസസ് ഞാൻ എടുക്കുന്നതായിരിക്കും. 1 പത്രോസ് 1 അപ്പം ഫിലിപ്പോസ് നഥനയേലിനോട് പറഞ്ഞത് ന്യായ മോശയും പ്രവാചകന്മാരെ എഴുതിയിരിക്കുന്ന അവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേപ്പിൻ്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. മറ്റ് ചില വാക്യങ്ങളിലൂടെ നമുക്ക് നോക്കാം. 1 പത്രോസ് 1:10 1 പത്രോസ് 1:10 നാം കാണുന്നത് നിങ്ങൾ വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. എന്താണ് ഈ വരുവാനിരിക്കുന്ന കൃപ? കൃപായുഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം കഴിഞ്ഞ് തുടങ്ങിയ ഒരു യുഗമാണെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഇതൊരു കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ടേം, ഈ കൃപായുഗത്തെക്കുറിച്ചും ഈ കൃപായുഗത്തിൻ്റെ നായകനെക്കുറിച്ചാണ്. അപ്പം നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. ഏത് രക്ഷ? കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നുള്ളത്. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞ് നോക്കി. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ 100 വിഷയങ്ങൾ സംസാരിച്ചെങ്കിലും അതിൻ്റെയും ഫോക്കസ് കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യോഹന്നാൻ 5:39 തിരുവെഴുത്ത് നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അടുത്ത സ്റ്റേറ്റ്മെൻ്റാണ് ഇവിടെ. അതിന് മുൻപ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ തിരുവെഴുത്ത് ശോധന ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ ഇതേത് തിരുവെഴുത്തായിരുന്നു? പഴയ നിയമത്തിലെ 39 ബുക്സായിരുന്നെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. പഴയ നിയമത്തിലെ 39 ബുക്സും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. 39 ബുക്സിലെ ഉള്ള എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് എന്ന് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ പഴയ നിയമത്തിലെ 39 ബുക്സും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ടെസ്റ്റിമണി പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ദൈവം എന്നുള്ള വാക്കൊരു പ്രാവശ്യം പോലും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ എസ്തേറിൻ്റെ പുസ്തകം പോലും ദൈവത്തിൻ്റെ പ്രോവിഡൻസിനെക്കുറിച്ച് സംസാരിക്കുന്നു, അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് മുൻപ് ഇപ്പം വായിച്ച സമയത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവ് അല്ലെ, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് നാം വായിച്ചപ്പോൾ അതിൽ നിന്ന് ആ ത്രിത്വോപദേശവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു. സോ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറഞ്ഞിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് ആയിരുന്നു എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടെ വ്യക്തമാകുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയുന്നെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ 39 ബുക്സ് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ടെസ്റ്റിമണി പറയുന്നു എന്ന് വ്യക്തമാണ്. കർത്താവ് ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞ് പെന്തിക്കോസ്ത് നാള് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ഇതിന് മുൻപുള്ള എല്ലാ യുഗങ്ങളിലും നൽകിയതിനേക്കാൾ വ്യക്തമായ വെളിപ്പാട് നൽകി. ഇതിനു മുൻപുള്ള യുഗങ്ങളിൽ പലത് കർത്താവ് മറച്ചു വച്ചിരുന്നു. സഭ എന്നുള്ള ആശയം കംപ്ലീറ്റ്ലി മറച്ചു വച്ചിരുന്നു. സഭ എന്നുള്ളതൊരു മർമ്മമാണ്. മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുൻപ് ഒരു യുഗത്തിലും വെളിപ്പെട്ടില്ലായിരുന്നു. പഴയ നിയമത്തിൽ സഭയെക്കുറിച്ചുള്ള യാതൊരു ഉപദേശം നിഴലായിട്ടോ പൊരുളായിട്ടോ പ്രവചനമായിട്ടോ ഇല്ലെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ പെന്തിക്കോസ്ത് നാളിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ച് സഭായുഗം തുടങ്ങിക്കഴിഞ്ഞ്
ഇതൊരു പുതിയ യുഗമാണെന്ന് പത്രോസിനോട് വളരെ വ്യക്തമായിട്ട് ഒരു ഒരു ഇല്ലുസ്ട്രേഷനിൽ കൂടെ കർത്താവ് വ്യക്തമാക്കി കഴിഞ്ഞ് പത്രോസിനെയും പൗലോസിലും കൂടെ ധാരാളം വെളിപ്പാടുകൾ നൽകി ഒരാളെ യഹൂദന്മാർക്ക് വേണ്ടിയുള്ള അപ്പോസ്തലനായിട്ടും ഒരാളെ വിജാതിയർക്ക് വേണ്ടിയുള്ള അപ്പോസ്തലനായിട്ടും കർത്താവ് അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവരുടെ പേനയിൽ കൂടെ ഇതിനു മുൻപുണ്ടായിരുന്ന ആ പഴയ നിയമത്തിലെ 39 ഗ്രന്ഥങ്ങളിൽ തന്നതിനേക്കാൾ വ്യക്തമായിട്ട് ഉപദേശം വ്യക്തമാക്കി തന്നു. അങ്ങനെ ഉപദേശം വ്യക്തമാക്കി തന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രവചനങ്ങൾ ഈ ലേഖനങ്ങളുടെ സെൻട്രൽ പോയിൻ്റ് അതെന്ത്? കറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തെന്നല്ല, ഈ 21 ലേഖനങ്ങളുടെ സെൻട്രൽ പോയിൻ്റ് ആര് എന്നാണ് ചോദിക്കേണ്ടത്. ഈ 21 ലേഖനങ്ങളുടെ സെൻട്രൽ പോയിൻ്റ് കർത്താവായ യേശു ക്രിസ്തുവാണ്. പിന്നെ ഈ 21 എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് ബാക്കി വരുന്നത്? 6 ബാക്കി വരുന്നു. അതിൽ 4 ഗോസ്പിൾസിൻ്റെ സെൻട്രൽ പോയിൻ്റ് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. പിന്നെ 2 ബാക്കി വരുന്നു. അതിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ സെൻട്രൽ പോയിൻ്റ് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ കറക്റ്റ് പേരെന്താണ്? യോഹന്നാൻ്റെ വെളിപ്പാടല്ലേ. നമ്മുടെ ഇടയ്ക്ക് ഈ ദിവസങ്ങളിലെ രാവും പകലും ഉറക്കമില്ലാതെ വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന ഒരാളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ശരിയായ പേരെന്താ സനീഷ്? ആ ബുക്ക് ഓപ്പൺ ചെയ്യുന്നിടത്ത് തന്നെ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്നാണ്. അധികം താമസിക്കാതെ വൈസ് പ്രിൻസിപ്പാൾ ഇവിടെ എസ്കാറ്റോളജിയുടെ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്കെല്ലാം വളരെ സർപ്രൈസായി പോകും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സർപ്രൈസ് ആൻഡ് മച്ച് ജോയ്. അപ്പം ഇപ്പോൾ എത്ര ബുക്സായി? 26 ബുക്സായി. 26 ബുക്കിൻ്റെയും സെൻട്രൽ പോയിൻ്റ് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. ആരെക്കുറിച്ചാണ്? യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് വെളിപ്പാട്. പിന്നെ ബാക്കി വരുന്ന ഏതാണ്? അപ്പോസ്തല പ്രവൃത്തി. യെസ്, അപ്പോസ്തല പ്രവൃത്തി ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയെക്കുറിച്ച്. അപ്പോസ്തലന്മാർ ഏത് ആത്മാവിലാണ് പ്രവർത്തിച്ചത്? പരിശുദ്ധാത്മാവിൽ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇപ്പം നമ്മളങ്ങോട്ട് ആ വായിച്ച വാക്യത്തിൽ ആരുടെ ആത്മാവാണെന്നാണ് പറഞ്ഞത്? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്. സോ പുതിയ നിയമത്തിൽ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് വെളിപ്പാട് നൽകിയപ്പോൾ ആ ഏറ്റവും വ്യക്തമായിട്ട് നൽകപ്പെട്ട വെളിപ്പാടിൻ്റെ കേന്ദ്രബിന്ദു കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. 1 കൊരിന്ത്യർ 2:1 നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. 1 കൊരിന്ത്യർ 2:1, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട്. നൗ നെക്സ്റ്റ്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവശ്വാസീയ തിരുവെഴുത്താണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ ദൈവം തനിക്ക് വേണ്ടി വിജാതീയരോട് തൻ്റെ സന്ദേശം അറിയിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത അപ്പോസ്തലൻ ദൈവാത്മാവിൻ്റെ നിറവിൽ കോരിന്തിലുള്ള വിശ്വാസികളുടെ ഇടയ്ക്ക് ടീച്ചിങ്ങിന് ചെന്നപ്പോൾ മനസ്സിൽ വാട്ട് വാസ് ഇറ്റ്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനെ. ഞാൻ ഓർപ്പിക്കട്ടെ, പൗലോസ് അപ്പോസ്തലൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളായിട്ട് പൗലോസ് അപ്പോസ്തലൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അന്നത്തെ വിജാതീയരുടെ സർവ ഫിലോസഫികളും സർവ തത്വശാസ്ത്രങ്ങളും പഠിച്ചതിൽ പാണ്ഡിത്യമുള്ളൊരു വ്യക്തിയായിരുന്നു പൗലോസ്. പ്ലസ് അന്ന് ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ മറ്റ് ചില വിഷയങ്ങളോട് പഠിപ്പിക്കുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, അന്ന് കമ്പൽസറി ആയിട്ട് തർക്കശാസ്ത്രം പഠിപ്പിക്കുമായിരുന്നു, ലോജിക്. അതുപോലെ അന്ന് കമ്പൽസറി ആയിട്ട് റെറ്റോറിക്സ് എന്ന് പറഞ്ഞ വിഷയം പഠിപ്പിക്കുമായിരുന്നു. ഈ ലോജിക്കും റെറ്റോറിക്സും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി
ഒരോഡിയൻസിൻ്റെ മുമ്പിൽ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ യാതൊരു വിഷയമില്ലെങ്കിൽ പോലും ഒരു 2-3 മണിക്കൂർ കേട്ട് ആളുകളങ്ങ് ആസ്വദിക്കുന്ന രീതിയിൽ അവരുടെ മുൻപിൽ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയായി മാറുമായിരുന്നു. അങ്ങനെയുള്ള പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പലയിടത്ത് ചെന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ബഹളമുണ്ടായതും വലിയ അടിപിടിയുണ്ടായതും വലിയ കൺഫ്യൂഷൻ ഉണ്ടായതും അതുപോലെ തന്നെ വലിയ ആ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടായതും അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആ പൗലോസ് താൻ ആഗ്രഹിച്ചതായിരുന്നെങ്കിൽ ഇതൊന്നുമില്ലാതെ ഞാൻ ആളുകളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാണ്, ഒരു പ്രാവശ്യം ആകർഷിച്ചു കഴിഞ്ഞ് എനിക്ക് ക്രിസ്തുവിനെക്കുറിച്ച് അവരോട് വ്യക്തിപരമായി പറയാമെന്നും പറഞ്ഞിട്ട് വേണമെങ്കിൽ അന്നത്തെ ബെസ്റ്റ് ഫിലോസഫി അങ്ങോട്ടെടുത്ത് തർക്കശാസ്ത്രം ഉപയോഗിച്ച് റെറ്റോറിക്സ് ഉപയോഗിച്ച് ആളുകളുടെ മനസ്സിൽ ആ ഫിലോസഫിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ മതവിശ്വാസത്തെക്കുറിച്ച് അല്ലെ പൗലോസിൻ്റെ മതത്തെക്കുറിച്ച് വലിയൊരു ഉന്മാദം, പൗലോസിൻ്റെ മതത്തിനെതിരെയല്ല, പൗലോസ് ഈ ഉപയോഗിച്ചിരിക്കുന്ന ഫിലോസഫി, ആ ഫിലോസഫിക്കൽ മതത്തെക്കുറിച്ച് വലിയൊരു ഉന്മാദം, വലിയൊരു ഹർഷോന്മാദം വേണമെങ്കിൽ പൗലോസിനെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. നോ, ഇതൊന്നുമല്ല ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പൗലോസിൽ കൂടെ ദൈവാത്മാവ് അവിടെ പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഈ ക്രൂശിക്കപ്പെട്ടവനായി എന്നുള്ള എടുത്തു പറയേണ്ട ആവശ്യം എന്താണ്? അതോടെ നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണം, ഈ ലോകം യേശു എന്നുള്ള പേര് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ അവർ പറയുന്ന യേശു ബൈബിളിലെ യേശു ക്രിസ്തു അല്ല. ബൈബിളിലെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന എന്നുള്ളത് വളരെ ഡെഫിനറ്റായിട്ട് കേൾക്കുന്നവർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് എടുത്തു പറയുന്നത്. മുസ്ലിംസ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയാറുണ്ട്. ഇൻഫാക്റ്റ് ഇന്ന് വടക്കേ ഇന്ത്യയിലുള്ള അക്രൈസ്തവർക്ക് പോലും അവരോട് ചെന്ന് ഈശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല, ഈസാന്ന് പറഞ്ഞെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. വൈ? മുസ്ലിംസിൻ്റെ ഭാഷയിൽ നിന്ന്, വടക്കേ ഇന്ത്യയിലുള്ള മുസ്ലിംസിൻ്റെ ഭാഷയായ ഉറുദുവിൽ നിന്ന് ഈസാന്ന് അല്ലെ ഈസാ മസീ എന്നുള്ള ആ പദപ്രയോഗം വടക്കേ ഇന്ത്യ മുഴുവൻ കോടിക്കണക്കിന് ദശകോടിക്കണക്കിന് വടക്കേ ഇന്ത്യൻസിൻ്റെ ഇടയ്ക്ക് സ്പ്രെഡായിരിക്കുന്നു. എന്നാൽ അങ്ങനെ ഏത് മതത്തിൻ്റെ കാരണം കൊണ്ടാണ് ഈസാ മസീ എന്നുള്ള പേര് സ്പ്രെഡായത്? ആ മതം ഏത് ഈസാ മസീയെക്കുറിച്ചാണ് പറയുന്നത്? ആ ഈസാ അല്ലെ കേരളത്തിലുള്ള മുസ്ലിംസ് ഏത് യേശുവിനെ കുറിച്ചാണ് പറയുന്ന? ആ യേശു ക്രൂശിക്കപ്പെട്ടവനായ യേശു ആണോ? നോ, നോ. മുസ്ലിംസിനോട് ചോദിച്ചാൽ അവർ പറയുന്നത് യേശു ക്രിസ്തുവിന് പകരം വേറെ ആരോ, യേശു ക്രിസ്തുവുമായിട്ട് സാമ്യമുള്ള വേറെ ആരോ ആണ് ക്രൂശിക്കപ്പെട്ടതെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ആ യേശു അല്ല ബൈബിളിൻ്റെ സെൻട്രൽ പോയിൻ്റ്. ആ യേശുവിനെക്കുറിച്ച് പറയാനല്ല പൗലോസിനെ വിളിച്ചത്. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, അയ്യോ അന്ന് ഇസ്ലാം ഇല്ലായിരുന്നല്ലോ, അപ്പം പൗലോസ് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അന്ന് ഇസ്ലാം ഇല്ലായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ ഇസ്ലാം എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അന്ന് വേറെ പല രീതിയിലുള്ള ഫിലോസഫീസ് ഉണ്ടായിരുന്നു. ആ പല ഫിലോസഫീസിൽ, ഫോർ എക്സാമ്പിൾ, കൊലോസയിലുണ്ടായിരുന്ന ഫിലോസഫി, ജ്ഞാനവാദം. ജ്ഞാനവാദികൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്കേഷൻ അംഗീകരിച്ചില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന മാർസിയൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്ഷനെ അംഗീകരിച്ചില്ല. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ധാരാളം ആളുകൾ യേശു എന്നുള്ള പേരുപയോഗിച്ചെങ്കിലും ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അല്ല അവർ വിശ്വസിച്ചത്, യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ല അവർ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഇവിടെ എടുത്തു പറയുന്നത് യേശു എന്ന് ധാരാളം ആളുകൾ പറയുന്നുണ്ട്, എന്നാൽ അത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവല്ല. ഞാനോ നിങ്ങളോട് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ച് നിങ്ങളുടെ മധ്യേ ഇരിക്കുമ്പോൾ അറിയാൻ ആഗ്രഹിച്ചില്ല എന്നിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഗലാത്തിയ ലേഖനം
ഒന്ന് കൊരിന്ത്യർ 16:22 നോക്കാം നമുക്ക്. ഒന്ന് കൊരിന്ത്യർ 16:22. മറ്റ് സുവിശേഷം അറിയിക്കുന്നത്, ഐ എം റീഡിംഗ് ദ റൈറ്റ് വേഴ്സ്, മറ്റു സുവിശേഷം അറിയിക്കുന്നത് ശാപത്തിനിടയാകും എന്ന് വചനം പറയുന്നു. ഏതായി മറ്റു സുവിശേഷം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ബൈബിളിൽ ഒറ്റ ഒരു സുവിശേഷമേ ഉള്ളൂ. യെസ് യെസ് വേഴ്സ് 1 കൊരിന്ത്യർ 16:22 അല്ല. അങ്ങനാണെങ്കിൽ ഗലാത്യർ 1:6-9 ഒന്ന് നോക്കിയേക്കോ. ഞാൻ രണ്ട് റെഫറൻസസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി. അതിലൊരു ഒരെണ്ണമേ ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളൂ. ഗലാത്യർ 1:6-9 അതാണ്. യാ ഗലാത്യർ 1:6-9 നോക്കുമ്പോൾ മറ്റ് സുവിശേഷം അറിയിക്കുന്നത് ശാപത്തിനിടയാകും എന്ന് വചനം പറയുന്നത്. ഏതായി മറ്റ് സുവിശേഷം? ഏതാ സത്യസുവിശേഷം? സത്യസുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ പ്രവചനത്തിനനുസരിച്ച് സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ വേണ്ടി സ്ത്രീയുടെ സന്തതിയായിട്ട് കന്യകയിൽ നിന്ന് ജനിച്ച കർത്താവായ യേശു ക്രിസ്തു മനുഷ്യജാതിയുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേറ്റിരിക്കുകയും ചെയ്തു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, വിശ്വാസത്തിൽ കൂടെ മാത്രം, മറ്റൊന്നല്ല, കർമ്മത്തിൽ കൂടെയല്ല, ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെയാണ് ദൈവം മനുഷ്യന് സത്യരക്ഷ നൽകുന്നത്. അതാണ് സുവിശേഷം. അതല്ലാതെ എന്ത് പഠിപ്പിച്ചു കഴിഞ്ഞാലും അത് ബൈബിൾ വെളിപ്പെടുത്തുന്ന സുവിശേഷം അല്ല. അതാണ് മറ്റു സുവിശേഷം. ഗലാത്തിയയിൽ നിന്നാണ് ഈ വാക്യം നമ്മൾ എടുത്തത്. ഗലാത്തിയയിലുള്ള സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഗലാത്തിയ വിശ്വാസികളുടെ കൂടെ അവർ ബേസിക്കലി ബേസിക്കലി നോൺ ജ്യൂസ് ആയിരുന്നു. പത്രോസ് അവിടെ ചെന്നു. പത്രോസിൽ കൂടെയാണ് കർത്താവ് വെളിപ്പെടുത്തിയത്, ഈ പുതിയ യുഗത്തിൽ യഹൂദനെന്നില്ല, യവനെന്നില്ല, എല്ലാവരെയും ഒന്നാക്കിയെന്ന്. എന്നാൽ യെരുശലേമിൽ നിന്ന് ചിലർ വന്നു. യെരുശലേമിൽ നിന്ന് വന്നവർ ഈ സത്യസുവിശേഷമല്ല പഠിപ്പിച്ചിരുന്നത്. യെരുശലേമിൽ നിന്ന് വന്നവർ സത്യസുവിശേഷത്തിൻ്റെ കൂടെ കുറച്ച് ന്യായപ്രമാണം കൂടെ മിംഗിൾ ചെയ്താണ് പഠിപ്പിച്ചത്. കർത്താവായ യേശു ക്രിസ്തിയിലുള്ള വിശ്വാസവും ന്യായപ്രമാണം ആചരിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും എന്ന് അവർ പഠിപ്പിച്ചു. ന്യായപ്രമാണം ആചരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിൽ പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, വിജാതിയരുടെ കൂടെ യാതൊരു രീതിയിലുള്ള സമ്പർക്കം പാടില്ല, ഭക്ഷണം പാടില്ല. സോ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ വരെ വിജാതിയരുടെ കൂടെ ഭക്ഷണം കഴിച്ച പത്രോസ് അവരുമായിട്ടുള്ള ഭക്ഷണം അത് ഒഴിവാക്കി തുടങ്ങി. പൗലോസ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പൗലോസിന് കൊടുത്ത പ്രേരണയ്ക്കനുസരിച്ച് പൗലോസ് മുഖാമുഖമായിട്ട് പത്രോസിനോട് പറഞ്ഞെന്ന് മാത്രമല്ല, അത് ദൈവശ്വാസീയമായ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അറിവിന് വേണ്ടി രേഖയായിട്ട് നൽകി, യഹൂദനായ നീ വിജാതീരെ പോലെ ഇടപെടുന്നെങ്കിൽ, അതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ കൂടെ ഞാൻ പറഞ്ഞു പോകട്ടെ, ദൈവത്തിൽ നിന്ന് വെളിപ്പാട് ലഭിച്ച യഹൂദനായ നീ വെളിപ്പാട് ലഭിച്ചിട്ടില്ലാത്ത വിജാതീയരെ പോലെ, ഞാൻ വെളിപ്പാടെന്ന് പറഞ്ഞാൽ 39 ബുക്സിനെ കുറിച്ചായി പറയുന്നത്, പഴയ നിയമത്തിലെ 39 ബുക്സ് വെളിപ്പാടായിട്ട് പ്രാപിച്ച യഹൂദനായ നീ ലിഖിത രൂപത്തിൽ ഒരു വെളിപ്പാടും ലഭിച്ചിട്ടില്ലാത്ത വിജാതീയരെ പോലെ, ഇഗ്നറൻ്റായിട്ടുള്ളൊരു വ്യക്തിയെ പോലെ ഇടപെടുന്നെങ്കിൽ, ഒരു വെളിപ്പാടും ലിഖിത രൂപത്തിൽ ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ 39 ബുക്സിൻ്റെ വെളിപ്പാട് ലഭിച്ചിട്ടുള്ള യഹൂദന്മാരെ പോലെ ഇടപെടും എന്ന് നീ എങ്ങനെ പ്രതീക്ഷിക്കുന്നു? ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് വലിയൊരു റിബ്യൂക്കായിരുന്നു എനിക്ക് തോന്നുന്ന. കർത്താവായ ഇതിനു മുൻപൊറ്റ പ്രാവശ്യമേ പത്രോസിന് ഇത്ര ഷോക്ക് ലഭിച്ചിട്ടുള്ളൂ. അതെന്നായിരുന്നു? കോഴി 3 പ്രാവശ്യം കൂവി കഴിഞ്ഞപ്പോൾ
കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. അന്നുണ്ടായ ആ ഷോക്ക് അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരിലും അപ്പോസ്തലന്മാരിലും വളരെ പ്രധാനിയായ പത്രോസിനെ ഇന്നലെ ക്രിസ്തുസഭയിൽ വന്ന കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ 12 ശിഷ്യഗണത്തിൽ പെടാത്ത സഭയുടെ തൂൺ എന്ന് കരുതപ്പെടുന്ന ആളുകളുടെ എണ്ണത്തിലില്ലാത്ത സഭയെ ഒപ്രസ് ചെയ്ത കൊലപാതകൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ കൊലപാതകത്തിൻ്റെ ഹിസ്റ്ററിയുണ്ട്. ആ വ്യക്തി പെട്ടെന്ന് ആ പത്രോസിൻ്റെ വിശ്വാസത്തിൻ്റെ കോർ തെറ്റാണെന്ന് പ്രൈവറ്റായിട്ടൊന്നുമല്ല ചെവിച്ചെന്നല്ല പറഞ്ഞു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പബ്ലിക്കലി പറഞ്ഞു, പബ്ലിക്കലി എഴുതി ഗലാത്തിയ സഭകളിൽ സർക്കുലേറ്റ് ചെയ്തു. വൈ? സത്യസുവിശേഷത്തെ എത്ര വലിയവനാണെങ്കിലും സപ്രസ് ചെയ്യുവാണെങ്കിൽ അത് ഓപ്പണായിട്ട് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ദൈവവചനം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഈ സത്യസുവിശേഷമല്ലാതെ കറപ്റ്റഡായിട്ടുള്ള സുവിശേഷകൻ ആ സുവിശേഷം ആര് പ്രചരിപ്പിച്ചാലും അനാത്തമ. നമ്മൾ അനാത്തമ എന്നുള്ള വാക്കൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇറ്റ്സ് എ വെരി സ്ട്രോങ് വേർഡ്. അനാത്തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നരകത്തിന് യോഗ്യനാണ്. സോ സത്യസുവിശേഷത്തെ എത്ര വലിയവനാണെങ്കിലും ആ വ്യക്തി ഡയറക്റ്റ്ലി അല്ല ഇൻഡയറക്റ്റ്ലി ഡിസ്റ്റോർട്ട് ചെയ്താൽ ആ വ്യക്തിയെ കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണമെന്ത്? കാരണം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. സത്യസുവിശേഷത്തെ ഒരാൾ ഏതെങ്കിലും കാരണം കൊണ്ട് കറപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ സെൻട്രൽ ഫിഗറായ കർത്താവായ യേശു ക്രിസ്തുവിനെ താൻ നിഷേധിക്കുകയാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദാറ്റ് ഈസ് ദ റീസൺ. പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത വ്യക്തിയോട് കുശലം പോലും പറയരുതെന്ന്. ഓർമ്മയുണ്ടല്ലോ, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനെ, കർത്താവിൻ്റെ ആ ഇൻകാർണേഷൻ അംഗീകരിക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് കുശലം പറഞ്ഞാൽ ആ വ്യക്തി സുവിശേഷത്തെ തള്ളി പറയുന്നതിൻ്റെ കൂടെ നമ്മളും കൂട്ടുകൂടുവാണ്. അവൻ അനാഥമായെങ്കിൽ നമുക്കും അത് അനാഥമായെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് ഈ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. ഈ പലരും വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്. വിശ്വാസികളുടെ ഇടയ്ക്ക് തന്നെ എനിക്കറിയാവുന്ന കാര്യം, എന്തെങ്കിലും ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം വരുമ്പോഴേ ജീസസ് ക്രൈസ്റ്റ് അങ്ങനെ ഉപയോഗിക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. എന്തെങ്കിലും സ്ലോഗൻ പറയണമെങ്കിൽ ഓ വാട്ട് എ സർപ്രൈസ് എന്ന്, അല്ലെ വാട്ട് എ ഷോക്ക് എന്ന് പറയുന്നതിൻ്റെ ഈക്വലൻ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പേര് അല്ലെ, ഒരു വ്യക്തിയുടെ പേരല്ല ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളത്. സോ ലെറ്റ് മീ ബി വെരി ക്ലിയർ, നമ്മുടെ ഭാഷയിൽ ഈ യേശു ക്രിസ്തു എന്നുള്ള വാക്കിൻ്റെ ഒരു 100 കറപ്ഷൻസ് ഉണ്ട് എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ കറപ്റ്റ് ചെയ്താണ് ഇപ്പോൾ ഹൈറേഞ്ചിൽ ക്രിസ്തു കൃപ കള്ളി ഷോപ്പെന്നും പറഞ്ഞൊരു കള്ളിഷോപ്പുണ്ട്. ഞാൻ ആ ഏരിയയിൽ മിനിസ്ട്രിക്ക് പോയപ്പോൾ ഒന്നീ കൂടുതൽ കണ്ടിട്ടുണ്ട്, ക്രിസ്തു കൃപ കള്ളി ഷോപ്പ്. പിന്നെ ജീസസ് എന്നും പറഞ്ഞ് എത്രയോ ബസ്സസ് ഉണ്ട്. ഇതെല്ലാം ബേസിക്കലി ഹിസ്റ്ററിയുടെ സെൻട്രൽ ഫിഗറായ കർത്താവായ യേശു ക്രിസ്തുവിനെതിരെയുള്ള അറ്റാക്കാണ്. നമ്മുടെ ഏരിയയിൽ യഹോവ സാക്ഷിക്കാർ വളരെ ആക്റ്റീവാണ്. അവർ വരുമ്പോൾ യേശു ക്രിസ്തു ദൈവപുത്രനെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ആർഗ്യു ചെയ്യും. അത് പിന്നെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാക്കാം, യേശു ക്രിസ്തു ദൈവമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ്ലി നിഷേധിക്കും. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ സുവിശേഷം സുവിശേഷമല്ല. വൈ? ഇപ്പോൾ യേശു ക്രിസ്തു ദൈവമല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി ക്രൂശിൽ ദൈവം ഒരു യാഗം നടത്തിയിട്ടില്ല. ദൈവം ഒരു യാഗം നടത്തിയിട്ടില്ലെങ്കിൽ മനുഷ്യന് രക്ഷയില്ല. മനുഷ്യന് രക്ഷയില്ലെങ്കിൽ
വിശ്വാസത്തിന് പകരം കർമ്മത്തിൽ കൂടെയാണ് മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടത്. കർമ്മത്തിൽ കൂടെ മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ ക്രിസ്തു മതത്തേക്കാൾ നൂറിരട്ടി നല്ലത് ഇസ്ലാമാണ്. കാരണം ഇസ്ലാമിൽ അവരുടെ ജീവിതം എന്ത് ക്രമീകൃതമായിട്ടാണ് ബൈൻഡ് അവരുടെ മതം. രാവിലെ അവർ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ചെയ്യുന്നു, വൈകിട്ട് ചെയ്യുന്നു, രാത്രി ചെയ്യുന്നു. അത്രയും ഡിസിപ്ലിനോടെ അവരവരുടെ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന ഒരു മതം ലോകത്തിലില്ല. കർമ്മത്തിൽ കൂടെ രക്ഷ പ്രാപിക്കാൻ വന്നേ പിന്നെ എന്തിനാ ഈ ക്രിസ്തുവിൻ്റെ പേര് പറയുന്നത്? അതുപോലെ തന്നെ കർമ്മത്തിൽ കൂടെ രക്ഷ പ്രാപിക്കാൻ വന്നെങ്കിൽ ഹിന്ദുയിസം ക്രിസ്ത്യാനിറ്റിയേക്കാൾ നല്ലതാണ്. കാരണം ക്രിസ്ത്യാനിറ്റി ഒരു വഴി മാത്രമേ പറയുന്നുള്ളൂ. ഹിന്ദുയിസം പറയുന്നത് ജ്ഞാനമാർഗമുണ്ട്, കർമ്മമാർഗമുണ്ട്, ഭക്തിമാർഗമുണ്ട്, രാജമാർഗമുണ്ട്. അറ്റ്ലീസ്റ്റ് നാല് രീതിയിലുള്ളത്. ഇത് ഒരു രീതി നമ്മൾ അവലംബിച്ചില്ലെങ്കിലും ഈ പല ജന്മങ്ങൾ കഴിഞ്ഞ് 84 ലക്ഷം ജന്മം കഴിയുമ്പോൾ നമുക്ക് തന്നെത്താനെ രക്ഷ ലഭിക്കും. സോ പ്ലീസ് റിമെമ്പർ വൺ തിങ്, പുതിയ നിയമത്തിൻ്റെ സെൻട്രൽ പോയിൻ്റ് യേശു ക്രിസ്തു ആണ്. ആ സെൻട്രൽ പോയിൻറ്റിനെ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നമ്മൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൈബിളിൻ്റെ സുവിശേഷത്തെ റിജക്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബൈബിളിലെ സുവിശേഷത്തെ റിജക്റ്റ് ചെയ്യുമെങ്കിൽ യേശു ക്രിസ്തുവിനെ റിജക്റ്റ് ചെയ്യുവാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ന്യായപ്രമാണത്തിനനുസരിച്ച് നടക്കുകയും ചെയ്യണം എങ്കിലേ രക്ഷയുള്ളൂ എന്ന് പഠിപ്പിച്ച ആ ജൂഡൈസേഴ്സിൻ്റെ ഉപദേശം പോലെ തന്നെയാണ് ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൽ നിന്നൊരു സെക്കൻഡ് ബ്ലെസ്സിങ് ലഭിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നത്. 1905 അമേരിക്കയിൽ തുടങ്ങിയ പെന്തിക്കോസ്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങിയ സമയം തൊട്ട് പഠിപ്പിക്കുന്ന കോർ ടീച്ചിങ്ങാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും അത് കഴിഞ്ഞൊരു സെക്കൻഡ് ബ്ലെസ്സിങ് വരികയും ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷ ഉറപ്പുള്ളൂ. ഓഫ് കോഴ്സ് അടുത്ത ഇടയ്ക്ക് പെന്തിക്കോസ്ത് സഭകളെല്ലാം അത് അത്ര എംഫാറ്റിക്കലി പറയുന്നില്ല. കാരണം കഴിഞ്ഞ 100 വർഷങ്ങളിൽ കോൺഗ്രിഗേഷണൽ സഭകൾ വർദ്ധിക്കുകയും ഹർമിന്യൂട്ടിക്സ് എന്നുള്ള വിഷയത്തിന് ധാരാളം എംഫസിസ് കൊടുക്കുകയും പല രീതിയിലുള്ള നവീകരണ പ്രസ്ഥാനങ്ങൾ വരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഈ ടീച്ചിങ്, ഇത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടീച്ചിങ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന്. ഞാൻ അടുത്ത ഇടയ്ക്ക് പല പെന്തിക്കോസ്ത് സഭകളുടെ ഡോക്ട്രീൻ, കോർ ഡോക്ട്രീൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ കോർ ഡോക്ട്രീനിൽ ഇന്നും അത് കിടപ്പുണ്ട്. ദാറ്റ് മീൻസ് കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ഒരു സെക്കൻഡ് ബ്ലെസ്സിങ് പ്രാപിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ രക്ഷയ്ക്ക് ഉറപ്പുള്ളെന്ന്. എന്നാൽ ഒരു പെന്തിക്കോസ്ത് സഭ അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫെയ്ത്ത് എടുത്തു കഴിഞ്ഞാൽ അവർ അതിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് കഴിഞ്ഞു. കാരണം പെന്തിക്കോസ്ത് ഗ്രൂപ്പ്സിൽ ഹർമിന്യൂട്ടിക്സിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത ഒരു ഗ്രൂപ്പാണ് അസംബ്ലീസ് ഓഫ് ഗോഡ്. അവർ ജേണൽ ഇറക്കാറുണ്ട്, അവർ വളരെ ലേണഡ് ആയിട്ടുള്ള ബുക്ക്സ് ഇറക്കാറുണ്ട്. അവരത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ബട്ട് മറ്റ് എല്ലാ പെന്തിക്കോസ്ത് സഭകളിലുണ്ട്, അവരത് എംഫസൈസ് ചെയ്യുന്നില്ല. ബട്ട് അതിൻ്റെ ബേസിസിൽ ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വാസവും അതിൻ്റെ കൂടെ ഇന്നതും എന്ന് ചേർത്ത് കഴിഞ്ഞാൽ സുവിശേഷത്തെ ഡിസ്റ്റോർട്ട് ചെയ്യുവാണ്. സുവിശേഷത്തെ ഡിസ്റ്റോർട്ട് ചെയ്യുവാണെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ അറ്റാക്ക് ചെയ്യുക. വൈ? കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന് വേണ്ടി ക്രൂശിൽ നടത്തിയ ആ യാഗം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പര്യാപ്തം അല്ല എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ധാരാളം അതിൻ്റെ കൂടെ കണക്റ്റഡായിട്ടുള്ള ഒത്തിരി പെർവേർഷൻസ് ഉണ്ട്. ആ പെർവേർഷൻസൊക്കെ ഈ വിഷയത്തിൻ്റെ അവസാനം വരുമ്പോൾ ക്രിസ്റ്റോളജിക്കൽ ഹെരസീസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ തന്നെ ഞാൻ എടുക്കുന്നതായിരിക്കും. ക്രിസ്റ്റോളജിയുമായിട്ട്, ക്രിസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ദുരുപദേശങ്ങൾ. വേദപുസ്തകത്തിലെ എല്ലാ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദുരുപദേശങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും അധികം ദുരുപദേശങ്ങൾ ക്രിസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം വേദപുസ്തകത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ക്രിസ്തു, പുതിയ നിയമത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ക്രിസ്തു മനുഷ്യൻ്റെ
തത്വശാസ്ത്രം, മനുഷ്യൻ്റെ ടേസ്റ്റ്, മനുഷ്യൻ്റെ ഫിലോസഫി, മനുഷ്യൻ്റെ പൊളിറ്റിക്സിനെ അങ്ങോട്ട് സ്യൂട്ട് ചെയ്യത്തില്ല. പ്ലസ് വേറെ വലിയൊരു കോംപ്ലിക്കേഷനുണ്ട്. സത്യദൈവം മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ഒരു സൈഡിൽ സത്യദൈവവുമാണ്, ആണ് മറുവശത്ത് ഹീ ഈസ് എ ട്രൂ മാൻ, പൂർണ്ണ മനുഷ്യനാണ്. അത് മനുഷ്യരെ അവരുടെ മാനുഷ തത്വശാസ്ത്രം, മാനുഷ ലോജിക് അല്ലെ തർക്കശാസ്ത്രം ഇതുപയോഗിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഓർപ്പിക്കട്ടെ, അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റോളജി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇൻഫാക്റ്റ് ബൈബിളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ പരിമിതമായ മനുഷ്യൻ അപരിമേയനായ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാകാതെ പോകുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അത് മനുഷ്യർ അവരുടെ തത്വശാസ്ത്രം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയാൽ ആകെ കോംപ്ലിക്കേഷനാകും. 21-ാം നൂറ്റാണ്ടിലെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെ ഓൺ ഫീൽഡിൽ നിന്ന്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് എന്നും പറഞ്ഞ മൂന്ന് പാർട്ടിക്കിൾസും കൊണ്ടാണ് ആറ്റം നിർമ്മിക്കപ്പെടുന്നത്. എന്നാൽ ആറ്റമിൻ്റെ ഈ പ്രോട്ടോൺസിൻ്റെ ന്യൂട്രോൺസിൻ്റെ ഉള്ളിൽ ക്വാർക്ക് എന്നും പറഞ്ഞ മൂന്ന് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പം ആറ് പാർട്ടിക്കിൾസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും വേണമെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ ഈ വീട്ടിലുള്ള പഴയ കമ്പ്യൂട്ടർ മോണിറ്റർ, പഴയ ടി വി, അതിൽ ലൈറ്റ് വരുന്ന ഇലക്ട്രോൺ ബീമും കൊണ്ടാണ്. എന്നാൽ ക്വാർക്കിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ക്വാർക്കിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ക്വാർക്കിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. ക്വാർക്കിനെ ഒരിക്കലും കാണാൻ സാധിക്കത്തില്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമുണ്ടെന്ന് നമുക്കെങ്ങനെ മനസ്സിലാകും? എങ്ങനെ മനസ്സിലാകുമെന്നുള്ളത് അത് ഇൻഡയറക്റ്റ് എവിഡൻസും കൊണ്ട് മനസ്സിലാകും എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. ലോകത്തിലുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള യന്ത്രം കൊണ്ട് പോലും ക്വാർക്കിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, ക്വാർക്കിൻ്റെ ബീം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ പറയാൻ വന്നത്, മനുഷ്യൻ, പരിമിത ബുദ്ധിയുള്ള മനുഷ്യൻ അപരിമേയനായ ദൈവത്തോട് തുലനം ചെയ്യുമ്പോൾ, വളരെ ലിമിറ്റഡായിട്ടുള്ള മനുഷ്യൻ അവൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എത്രയോ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവൻ എത്തിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ദൈവം, ദൈവത്തിൻ്റെ ആളത്വം, ദൈവത്തിൻ്റെ പ്രവർത്തനം, അതിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനുഷ്യൻ്റെ തർക്കശാസ്ത്രത്തിന് അതീതമാണെന്നുള്ളത് മനസ്സിലാക്കി അത് മനുഷ്യൻ്റെ തർക്കശാസ്ത്രം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കരുത്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോഴാണ് 100 കണക്കിന് ദുരുപദേശങ്ങൾ ഉണ്ടാകുന്നത്. ക്രിസ്റ്റോളജിയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നിത്യസത്യ ദൈവം, സർവവ്യാപിയായ ദൈവം, സർവവ്യാപിയല്ലാത്ത മനുഷ്യൻ്റെ രൂപത്തിൽ ഈ ലോകത്തിൽ വന്നപ്പോൾ ഇറ്റേണൽ ഗോഡ്, ഫൈനൈറ്റ് മാൻ രണ്ടും കൂടെ ഒരു വ്യക്തിയിൽ വന്നപ്പോൾ മനുഷ്യനെ തൻ്റെ തർക്കശാസ്ത്രം കൊണ്ടോ തൻ്റെ ഫിലോസഫിയും കൊണ്ടോ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടുള്ളതിനെ തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനാണ് കർത്താവ് നമുക്ക് 27 ബുക്സ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ 27 ബുക്സിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നത് തിരുവെഴുത്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അത് മനുഷ്യൻ്റെ തർക്കശാസ്ത്രത്തിന് അതീതമായ കാര്യമാണെന്നുള്ളതൂടെ മനസ്സിലാക്കിയിട്ട് വിശ്വാസം കൊണ്ട് അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അംഗീകരിക്കാതെ വരുമ്പോഴാണ് ദുരുപദേശങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ഒരു ദുരുപദേശം വിട്ടുപോയിരുന്നു. ഇന്ന് കേരളത്തിൽ വളരെയധികം വ്യാപിക്കുന്ന ഒരു ദുരുപദേശമാണ് സാക്ക് പുന്നൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച പുന്നനിസം. പുന്നനിസത്തിൻ്റെ വിശ്വാസികൾ ധാരാളം നമ്മുടെ ചുറ്റിനുമുണ്ട്. അവർ പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപം ധരിച്ച്
ഈ ലോകത്തിൽ വന്നപ്പോൾ വെറും ഒരു മനുഷ്യനായിരുന്നു, എൻ്റെയും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നു. അത്രയും പഠിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ അങ്ങ് നൂറുകണക്കിന് തെറ്റായ ഇൻ്റർപ്രിറ്റേഷൻസാണ്. ലെറ്റ് മീ റിമൈൻഡ് യു, ഇവരൊക്കെ പഠിപ്പിക്കുന്ന ക്രിസ്തു അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അത് നിത്യസത്യ ദൈവമാണ്, മനുഷ്യരൂപത്തിൽ വന്നു. ക്രിസ്തുവിനെക്കുറിച്ച് തിരുവെഴുത്ത് ധാരാളം കാര്യങ്ങൾ പറയുന്നു. നമ്മളിവിടെ 3ോ 4ോ 5ോ ക്ലാസ്സസ് ക്രിസ്റ്റോളജി എടുത്ത് കവർ ചെയ്യുന്നതുകൊണ്ട് ആ വിഷയത്തിൻ്റെ 5% പോലും നമ്മൾ കവർ ചെയ്യുന്നില്ല. എസെൻഷ്യലായിട്ടുള്ള പോയിൻറ്സ് മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. എന്നാൽ അതിനേക്കാളൊക്കെ അധികം ദൈവവചനം ക്രിസ്തുശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നു എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. സോ ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നതിൻ്റെ സമ്മറി ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. നമ്പർ 1, 6,000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യചരിത്രത്തിൻ്റെ സെൻട്രൽ ഫിഗറായിട്ട് വരും എന്ന് പ്രവചിക്കപ്പെട്ടത് ഒരു വ്യക്തിയാണ്, കർത്താവ് യേശു ക്രിസ്തു. അത് കഴിഞ്ഞ് അടുത്ത 4,000 വർഷങ്ങൾ നൂറുകണക്കിന് പ്രവചനങ്ങൾ വരമൊഴിയായിട്ട് നമുക്ക് നൽകി, 1,000,000 പ്രവചനങ്ങൾ വാമൊഴിയായിട്ട് നൽകി. അത് കഴിഞ്ഞ് കർത്താവ് മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ വന്നു. ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞ് കർത്താവിനെ കണ്ടവർക്ക് എല്ലാവർക്കും കർത്താവ് ഒരു നിത്യ വിസ്മയമായിരുന്നു. ഈവൻ ശിഷ്യന്മാർക്ക് പോലും അത് വേണ്ട രീതിയിൽ മനസ്സിലായില്ലായിരുന്നു. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പോലും വേണ്ട രീതിയിൽ മനസ്സിലായില്ല. കർത്താവിൻ്റെ സ്വർഗാരോഹണം കണ്ടു കഴിഞ്ഞാൽ അയ്യോ നൗ വാട്ട് എന്ന് ചിന്തിച്ചു നിന്നു. കർത്താവ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു, എന്നാൽ പോലും ചിന്തിച്ചു നിന്നു. അത് കഴിഞ്ഞ് പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. കർത്താവ് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തമായ അണ്ടർസ്റ്റാൻഡിങ് തരും എന്ന് പറഞ്ഞു. പഴയ നിയമത്തിലൊക്കെ ലഭിച്ചിരുന്നതിനേക്കാൾ വ്യക്തമായിട്ട് നമുക്ക് ദൈവവചനം അണ്ടർസ്റ്റാൻഡിങ് തന്നു. 27 ബുക്സ്, അതിൽ 21 ലേഖനങ്ങൾ ഉപദേശത്തിൻ്റെ കോർ നമുക്ക് തന്നു. ഇതിൻ്റെ എല്ലാ സെൻട്രൽ ഫിഗർ ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്, ദ ഗോഡ് മാൻ. എന്നാൽ ഈ ഗോഡ് മാൻ യേശു ക്രിസ്തുവിനെ മാനുഷ്യബുദ്ധിയും കൊണ്ടോ മാനുഷ്യ തർക്കശാസ്ത്രം കൊണ്ടോ ഫിലോസഫിയും കൊണ്ടോ മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കരുത്. അങ്ങനെ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിച്ച ആളുകളെല്ലാം ക്രിസ്റ്റോളജി കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കൊരു കാര്യം ക്രിസ്റ്റോളജിയിൽ മനസ്സിലായില്ലെങ്കിൽ അതെനിക്ക് മനസ്സിലായില്ല എന്ന് അംഗീകരിക്കാനുള്ള താഴ്മയുണ്ടായിരിക്കണം. ബിക്കോസ് ലിമിറ്റഡായിട്ടുള്ള പരിമിതമായ മനുഷ്യൻ അപരിമയനായ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഭാഷയുടെ ലിമിറ്റേഷനുണ്ട്, ബുദ്ധിയുടെ ലിമിറ്റേഷനുണ്ട്, ലോജിക്കിൻ്റെ ലിമിറ്റേഷനുണ്ട്, പ്ലസ് ഫൈനൈറ്റിന് ഇൻഫൈനൈറ്റിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇന്ന് ഫൈനൈറ്റായിട്ടുള്ള മനുഷ്യന് വളരെ ടൈനി ആയിട്ടുള്ള ആറ്റംസിൻ്റെ ഉള്ളിലുള്ളത് മനസ്സിലാക്കാൻ വിഷമമായി തീർന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇൻഫൈനൈറ്റുള്ള ഗോഡ് ദൈവത്തെ മനസ്സിലാക്കാൻ വിഷമമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള ദുരുപദേശങ്ങൾ നമ്മൾ വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ ചോദിച്ചു നിന്നിരിക്കും, ബ്രദറെ ക്ലാസ്സിൻ്റെ എൻഡിലെ അങ്ങനെ ഒരു വാർണിംഗ് തന്നതിൻ്റെ കാരണം എന്താണ്? കാരണം പലതുണ്ട്. നമ്മളിൽ പലരും നമ്മുടെ ടീച്ചിങ് മിനിസ്ട്രിയിലൊക്കെ ഈ താഴ്മയില്ലാതെ എല്ലാ കാര്യവും മാനുഷ്യബുദ്ധിയും കൊണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പം ഇന്ന് നമ്മുടെ ടീച്ചിങ്സിൽ പല രീതിയിലുള്ള തെറ്റായ ടീച്ചിങ്സ് കടന്നു വരുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കടന്നു വരുന്നുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും.